First one, statutory duty. We already discussed about the statutory duties of an auditor. Next is duties arising out of common law. Okay. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കോമൺ ലോയിൽ എന്തൊക്കെയാണ് ഓഡിറ്ററിന്റെ ഡ്യൂട്ടി പറഞ്ഞിട്ടുള്ളത്. അതായത് ഓഡിറ്ററും ക്ലയന്റും തമ്മിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവും, ഒരു എഗ്രിമെന്റ് ഉണ്ടാവും. അപ്പൊ ആ ഒരു ലോ ഓഫ് കോൺട്രാക്റ്റ്, കോമൺ ലോ പ്രകാരം ഓഡിറ്ററിന് അയാളുടെ എല്ലാ ഡ്യൂട്ടീസും ക്ലിയർ ആയിട്ട് പെർഫോം ചെയ്യണം. അത് എക്സ്പ്രസ്ലി ആ ഒരു ലോയില്, ആ ഒരു കോൺട്രാക്ട് ലോയില് പറഞ്ഞിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിലും ഇംപ്ലൈഡ് ആയിട്ടും കുറേ അധികം ഡ്യൂട്ടീസ് ഉണ്ടാവും ഈ ഒരു ഓഡിറ്ററിന്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഓഡിറ്ററും ക്ലയൻറ്റും തമ്മിൽ ഏർപ്പെട്ടിട്ടുള്ള കോൺട്രാക്റ്റ് പ്രകാരം, ഒരു കോമൺ ലോ, ലോ ഓഫ് കോൺട്രാക്റ്റ് പ്രകാരമുള്ള എല്ലാ ഡ്യൂട്ടീസും ഓഡിറ്ററിനുണ്ട്. അത് എക്സ്പ്രസ് ആവാം, അല്ലെങ്കിൽ എക്സ്പ്രസ്ലി ആവാം, അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആവാം. എന്തായാലും ഓഡിറ്ററിന് കോമൺ ലോ പ്രകാരം കുറച്ച് ഡ്യൂട്ടീസ് പെർഫോം ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് കോൺട്രാക്ച്വൽ ഡ്യൂട്ടീസ്? കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തത് കാരണം ഓഡിറ്ററിന് വേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ടു അസർട്ടെയിൻ അൺയൂട്ടിലൈസ്ഡ് കപ്പാസിറ്റി ഓഫ് ദ ഇൻഡസ്ട്രി. ഓക്കെ, ടു അസർട്ടെയിൻ അൺയൂട്ടിലൈസ്ഡ് കപ്പാസിറ്റീസ് ഓഫ് ദ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയുടെ അൺയൂട്ടിലൈസ്ഡ് കപ്പാസിറ്റി എന്താണ് എന്നുള്ളത്, ഉപയോഗിക്കാത്ത കപ്പാസിറ്റി എന്താണെന്നുള്ളത് ആരാണ്, ഓഡിറ്റർ അസർട്ടെയിൻ ചെയ്യണം. നെക്സ്റ്റ് എന്താണ്, പൊസിഷൻ ഓഫ് കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റിൻ്റെ പൊസിഷൻ എന്താണ്, എന്താണ് കറണ്ട് അസറ്റ്, അതിൻ്റെ പൊസിഷൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് എക്സ്റ്റെൻഡ് ഓഫ് ഓവർ സ്റ്റോക്കിംഗ് സ്റ്റോഴ്സ്. അതായത് ആവശ്യത്തിൽ കൂടുതൽ സ്റ്റോഴ്സ്, മെറ്റീരിയൽസ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളമുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ എന്താണ് കോൺട്രാക്ച്വൽ ഡ്യൂട്ടി ഓഫ് ദ ഓഡിറ്റർ ആണ്. ഓക്കെ, സംടൈംസ് അയാളുടെ അടുത്ത് ഒരു എഫിഷ്യൻസി ഓഡിറ്റ് നടത്താനായിട്ട് പറയും. അതായത് ഇൻ ഓർഡർ ടു അവോയ്ഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, ഹീ മസ്റ്റ് ക്യാരി ഔട്ട് ദ ടേം ഓഫ് ദ കോൺട്രാക്ട്. അതായത് ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും അയാൾ ബ്രീച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് അത് അനുസരിക്കാതിരിക്കുക, അതിന് പുറത്ത് പോയി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കോൺട്രാക്റ്റിലത്തെ ടേംസ് കൃത്യമായിട്ട് അയാൾ അനുസരിച്ചിരിക്കണം. അതുപോലെ തന്നെ അഡീഷണൽ ഡ്യൂട്ടീസ് അയാൾ പെർഫോം ചെയ്യണം. അതുപോലെ ഓഡിറ്ററിൻ്റെ വർക്ക് എങ്ങനെ ചെയ്യണം, റീസണബിൾ കെയർ ആൻഡ് സ്കില്ലോടുകൂടെ ചെയ്യണം. ഇപ്പം നമ്മൾ പറഞ്ഞതാണ് ഡിവോട്ട് ആ ഡ്യൂട്ടീസ് അറൈസിങ് ഔട്ട് ഓഫ് കോമൺ ലോ. അതിൽ മനസ്സിലാക്കുന്ന ഇതാണ് ഓഡിറ്ററും ക്ലയൻറ്റും തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത കാരണം ലോ ഓഫ് കോൺട്രാക്ട്, കോമൺ ലോ പ്രകാരമുള്ള ഡ്യൂട്ടീസ് ഉണ്ട്. അത് ഇംപ്ലൈഡ് ആവാം, എക്സ്പ്രസ്ലി ആവാം. ഇനി എന്തൊക്കെയാണ് കോൺട്രാക്ച്വൽ ഡ്യൂട്ടീസ്? ഫസ്റ്റ് വൺ, അൺയൂട്ടിലൈസ്ഡ് കപ്പാസിറ്റി അസർട്ടെയിൻ ചെയ്യുക, കറണ്ട് അസറ്റിൻ്റെ പൊസിഷൻ അസർട്ടെയിൻ ചെയ്യുക, ദെൻ ഓവർ സ്റ്റോക്കിംഗ് സ്റ്റോഴ്സ് എക്സ്റ്റെൻഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയാം. എഫിഷ്യൻസി ഓഡിറ്റ് നടത്തേണ്ടി വരും. എന്താണ് എഫിഷ്യൻസി ഓഡിറ്റ് ഉള്ളത് നമുക്ക് ടൈപ്പ് ഓഫ് ഓഡിറ്റിൽ ഡിസ്കസ് ചെയ്യാം. ഇനി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് പ്രകാരമുള്ള, അതായത് ആ കോൺട്രാക്റ്റ് അനുസരിക്കാതിരിക്കാൻ, അങ്ങനെ ചെയ്തിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് കോൺട്രാക്റ്റിലെ ടേംസ് അനുസരിക്കണം. അതുപോലെ തന്നെ അഡീഷണൽ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യണം, റീസണബിൾ കെയർ ആൻഡ് സ്കില്ലും വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് കോമൺ ലോ പ്രകാരമുള്ള ഡ്യൂട്ടി. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? നമുക്ക് അടുത്തത് പറയാം. നെക്സ്റ്റ് ആണ് ഡ്യൂട്ടീസ് അറൈസിങ് ഔട്ട് ഓഫ് പ്രൊഫഷണൽ എറ്റിക്യൂട്ട്. അതായത് പ്രൊഫഷണൽ ഡ്യൂട്ടി ഓഡിറ്ററിന് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. വൈൽ പെർഫോമിംഗ് പ്രൊഫഷണൽ ഡ്യൂട്ടീസ് ഓഫ് എൻ ഓഡിറ്റർ ഇൻ റിലേഷൻ ടു ഹിസ് ക്ലയൻറ്റ് ആൻഡ് പ്രൊഫഷണൽ കൊളീഗ്സ് ഈസ് ലാർജ്ലി ഗവേൺഡ് ബൈ സെർട്ടേൺ റൂൾസ് ഓഫ് കണ്ടക്ട് വിച്ച് ക്ലിയർലി അപ്ലൈ വിത്ത് സ്പെഷ്യൽ ഫോഴ്സ് ടു ദ മെമ്പേഴ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ അണ്ടർ ദ ആക്ട്. അതായത് നമ്മുടെ ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, അതിലത്തെ മെമ്പറാണല്ലോ ഈ ഓഡിറ്റർ. അങ്ങനെയുള്ള ആൾക്കല്ലേ, സി എ കാരനല്ലേ, ICAI മെമ്പർ ആയിട്ടുള്ള ഒരാൾക്കാണ് ഓഡിറ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ക്ലയൻറ്റിൻ്റെ അടുത്ത് ക്ലയൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ പ്രൊഫഷണൽ കൊളീഗ്സ്, ഒപ്പം ജോലി ചെയ്യുന്ന ബാക്കിയുള്ള സി എ കാരുടെ അടുത്തും എങ്ങനെ, എന്തൊക്കെ എങ്ങനത്തെ റൂൾ ഓഫ് കണ്ടക്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ICAI പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഓഡിറ്ററിൻ്റെ പ്രൊഫഷണൽ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
അതായത് ജഡ്ജ്മെന്റ്, അയാൾക്ക് അയാളുടെ കപ്പാസിറ്റി ഫോർ ദ ജഡ്ജ്മെന്റ്, കോമ്പിറ്റൻസ് അയാളുടെ കഴിവുകൾ, ഹോണസ്റ്റി എത്രത്തോളം സത്യസന്ധതയുണ്ട്, ഇന്റഗ്രിറ്റി എത്രത്തോളം അയാൾക്ക് കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ പറ്റും, ഈ കാര്യങ്ങൾ അനുസരിച്ചിരിക്കും ആ ഒരു ഓഡിറ്ററിന്റെ പ്രൊഫഷണൽ സക്സസ്. ഓക്കെ, ഇനി പ്രൊഫഷണൽ കോണ്ടാക്ട്, അതായത് റൂൾ ഓഫ് പ്രൊഫഷണൽ കോണ്ടാക്ട്, ഈ ഐ സി എ ഐ പറയുന്ന, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ പറയുന്ന റൂൾസ് ഒന്നും ഫോളോ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്താണ് അങ്ങനെ ഈ ഐ സി എ ഐ അയാൾക്ക് അതിനുള്ള പിനലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അതിനുള്ള പണിഷ്മെൻറ്റ് കൊടുക്കും. ദെൻ അപ്പോൾ എന്തൊക്കെയാണ് ഈ പ്രൊഫഷണൽ എറ്റിക്യൂറ്റിൽ വരുന്ന മെയിനായിട്ട് ഒരു പ്രൊഫഷണൽ ആയതുകൊണ്ട് മെയിനായിട്ട് എന്തൊക്കെ ഡ്യൂട്ടിയാണ് ഒരു സി എ കാരൻ ഒരു ഓഡിറ്റർ ഫോളോ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എവറി ഓഡിറ്റർ ഷുഡ് ക്യാരി ഓൺ ഹിസ് ഡ്യൂട്ടി വിത്ത് ഡ്യൂ റിഗാർഡ് ടു പബ്ലിക് ഇൻട്രസ്റ്റ് ആൻഡ് നോട്ട് ഹിസ് പേഴ്സണൽ ഇൻട്രസ്റ്റ്. ഫസ്റ്റ് വൺ മാർക്ക് ചെയ്ത് വെക്കുക, പബ്ലിക് ഇൻട്രസ്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, നോട്ട് ടു ഹിസ് പേഴ്സണൽ ഇൻട്രസ്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ, ഹി മസ്റ്റ് ബി ഹോണസ്റ്റ്, കോംപീറ്റൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. ഹോണസ്റ്റ് സത്യസന്ധത ഉണ്ടായിരിക്കണം, കോംപീറ്റൻ്റ് അയാൾക്ക് അതിനുള്ള കഴിവുണ്ടായിരിക്കണം, ഇൻഡിപെൻഡൻസ് അയാൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാണ്ട് സ്വന്തമായിട്ട് അഭിപ്രായങ്ങളുള്ള ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കണം. ഇനി ഹീ ഷുഡ് ഡിസ്ക്ലോസ് ഓൾ മെറ്റീരിയൽ ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ എബൌട്ട് ദ വർക്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനി ടു ഷെയർ ഹോൾഡർ. അതുപോലെ അയാൾ നമ്മുടെ കമ്പനിയുടെ വർക്കിങ്ങിനെ കുറിച്ച്, കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷനെ കുറിച്ച് എല്ലാ മെറ്റീരിയൽ ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ. വട്ട് യു മീൻ ബൈ മെറ്റീരിയൽ ഫാക്ട്സ്? ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സും ഇൻഫർമേഷൻസും ആരുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യണം? ഇറ്റ് മസ്റ്റ് ബി ഡിസ്ക്ലോസ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. തേർഡ് പോയിന്റ് ഈസ് ദാറ്റ് ദ ഓഡിറ്റർ ഷുഡ് ഡിസ്ക്ലോസ് ആൻഡ് പ്രൊവൈഡ് ഓൾ മെറ്റീരിയൽ ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ എബൌട്ട് ദ വർക്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനി ടു ഹൂ? ടു ദ ഷെയർ ഹോൾഡേഴ്സ്. നെക്സ്റ്റ്, ഓഡിറ്റർ നീ ടു സ്ട്രിക്ട്ലി അഡ്ഹിയർ, അഡ്ഹിയർ എന്ന് പറയുന്നത് അനുസരിക്കണം, സ്ട്രിക്റ്റ് ആയിട്ട് അനുസരിക്കണം. എന്തനുസരിക്കണം? ടു ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോർമുലേറ്റഡ് ബൈ ഹോം? ഫോർമുലേറ്റഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഫോർത്ത് പോയിന്റ് എന്താണ്? ഐ സി എ ഐ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ റൂൾസും റെഗുലേഷൻസും ഓഡിറ്റർ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം, അനുസരിക്കണം. ഇതാണ്. ഇനി അതർ ഡ്യൂട്ടി, അപ്പോൾ ഈ നാല് കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. അതർ ഡ്യൂട്ടീസ് കുറച്ചും കൂടി കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ, ഒരു ഫൈവ് പോയിന്റ്സും കൂടെ ഉണ്ട്, നമുക്ക് അതും കൂടെ നോക്കാം. ആൻഡ് ഓഡിറ്റർ ഈസ് നോട്ട് അലൗഡ് ടു അഡ്വർട്ടൈസ് ഓർ ക്യാൻവാസ് ബിസിനസ്. ഒരു ഓഡിറ്റർ ഒരിക്കലും അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ പാടില്ല, ഇയാൾ നല്ലൊരു എന്താണ് സ്വന്തമായിട്ട് പരസ്യങ്ങൾ കൊടുത്തിട്ട് ക്ലയന്റിനെ വീഴ്ത്താൻ പാടില്ല, അതുപോലെ ബിസിനസ്സുകാർ ക്യാൻവാസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ കാര്യം. സെക്കൻഡ് വൺ, ആൻ ഓഡിറ്റർ ഈസ് നോട്ട് അലൗഡ് ടു ഗീവ് എനി ഷെയർ ഔട്ട് ഓഫ് റിമുനറേഷൻ ടു എനി പേഴ്സൺ ഇൻ ഓർഡർ ടു ഗെറ്റ് ബിസിനസ്. അപ്പോൾ അയാൾ ഒരാൾക്ക് അയാളുടെ റിമുനറേഷൻ്റെ 13% ഷെയർ കൊടുത്തിട്ട് അയാൾക്ക് ബിസിനസ് ഓഡിറ്റ് ഫേം കിട്ടാൻ വേണ്ടിയിട്ട്, ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ, കമ്പനികൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾക്കും റിമുനറേഷൻ്റെ ഇത്രയും ഭാഗം കൊടുക്കാം, ഷെയർ തരാം എന്ന് പറഞ്ഞ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ആൻഡ് ഓഡിറ്റർ ബിഫോർ ആക്സെപ്റ്റിംഗ് ന്യൂ ജോബ് മസ്റ്റ് ഗെറ്റ് കൺസെൻറ്റ് ഓഫ് റിട്ടയറിംഗ് ഡയറക്ടർ. അതുപോലെ തന്നെ റിട്ടയറിംഗ് ഓഡിറ്റർ, ഒരു ഓഡിറ്ററിന് ഒരു പുതിയ ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പുതിയതായിട്ട് ഒരു കമ്പനിയിൽ ഓഡിറ്റ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റിട്ടയറിംഗ് ഓഡിറ്റർ മുൻപ് അവിടെ എന്താണ് ഓഡിറ്റ് ചെയ്തിരുന്ന ആളുടെ കയ്യിൽ നിന്ന് കൺസെൻറ്റ് ലെറ്റർ കിട്ടണം. ദെൻ എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കനോട്ട് റെസ്പോണ്ട് ടു ടെൻഡേഴ്സ് റെസ്പോണ്ടിങ് ടു അഡ്വർടൈസ്മെന്റ് ഇൻവൈറ്റിംഗ് അപ്ലിക്കേഷൻ ഫോർ ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റർ എക്സെട്ര. അതായത് ഇപ്പോൾ എന്തെങ്കിലും പരസ്യം കണ്ടു, അതായത് ഇപ്പം ഓഡിറ്ററിന് അപ്പോയിന്റ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ, അങ്ങനെ ഒരു ടെൻഡർ വിളിച്ചു എന്ന് വിചാരിക്കൂ. കമ്പനീസ് അങ്ങനെ ചെയ്താലും ഓഡിറ്റർ ഒരിക്കലും അങ്ങനെ പരസ്യം കണ്ട് ആ ടെൻഡറിനോട് റെസ്പോണ്ട് ചെയ്യാൻ പോകരുത്, അതും അവരുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള എത്തിക്സിന് എതിരായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും അഡ്വർടൈസ്മെന്റ് ഇനി ഇൻവൈറ്റിംഗ് അപ്ലിക്കേഷൻ ഫോർ അപ്പോയിൻമെന്റ് ഓഫ് ഓഡിറ്റർ, ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യാൻ അഡ്വർടൈസ്മെന്റ് ഇടുമ്പോൾ ആ ടെൻഡറിനോട് ഒരിക്കലും എന്ത് ചെയ്യരുത്, റെസ്പോണ്ട് ചെയ്യരുത്. ദെൻ എ മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഈസ് നോട്ട് പെർമിറ്റഡ് ടു ഡെസിഗ്നേറ്റ് ഹിംസെൽഫ് ബൈ എനി അതർ ഡിസ്ക്രിപ്ഷൻ എക്സെപ്റ്റ് ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അതായത്
ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയിലത്തെ ഒരു മെമ്പർ അയാൾ ഡെസിഗ്നേറ്റ് ചെയ്യുമ്പോൾ അയാളുടെ ഡെസിഗ്നേഷൻ സി എ എന്നുള്ളത് മാത്രം വയ്ക്കുക, അല്ലാതെ വേറെ ഒന്നും വയ്ക്കാനായിട്ട് പാടില്ല, സി എ മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞത് പ്രൊഫഷണൽ എത്തിക്സ് ആണ്, ഡ്യൂട്ടീസ് അറൈസിങ് ഔട്ട് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ്. ഒരു പ്രൊഫഷണൽ ആണ് അല്ലേ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഡിറ്റർ. സോ അങ്ങനെയുള്ളവർ എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള ഡ്യൂട്ടി, നമുക്കൊരു കാര്യം കൂടെ പറയാമല്ലോ, സമയമുണ്ടല്ലോ. ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് ബൈ ലീഗൽ ഓർ കോഡ് ഡിസിഷൻ, നിയമത്തിൽ അല്ലെങ്കിൽ കോടതിയുടെ തീരുമാന പ്രകാരം എന്തൊക്കെ ഡ്യൂട്ടീസാണ് ഓഡിറ്ററിൽ ഇമ്പോസ് ചെയ്തിട്ടുള്ളത്. ഓരോ കേസുകളൊക്കെ വരുമ്പോൾ അതിൻ്റെ വിധിയിൽ നിന്നാണ് ഇതുണ്ടാവുന്നത് കേട്ടോ. കോർട്ട് ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ ഡ്യൂട്ടീസ് അറൈസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ്, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എ കമ്പനി ഓഡിറ്റർ ടു ചെക്ക് ദ സ്റ്റോക്ക് പ്രോപ്പർലി. സ്റ്റോക്ക് പ്രോപ്പർലി ചെക്ക് ചെയ്യണം, അത് കമ്പനി ഓഡിറ്ററിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. അത് കണ്ട് ഒരു കേസൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ കേസ് പ്രകാരമാണ് അത് വന്നിട്ടുള്ളത് കേട്ടോ. കേസിൻ്റെ പേരൊന്നും പഠിക്കണ്ട, ഒന്ന് നമുക്ക് മറന്നു പോകുമല്ലോ, നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്, അപ്പോൾ ആദ്യം സ്റ്റോക്ക് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് എന്താണ്, ഡ്യൂട്ടി പെർഫോം ചെയ്യുമ്പോൾ പ്രോപ്പർ കെയർ ആൻഡ് സ്കില്ല് വേണം. അപ്പോൾ കേസ് വന്നിട്ടുണ്ടാവുകയേ പ്രോപ്പർ സ്കില് ആൻഡ് കെയർ ഇല്ലാത്തത് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ടാണ് പറയുന്നത് ഡ്യൂട്ടിയാണ് പ്രോപ്പർ സ്കില് ആൻഡ് കെയർ വേണം. നെക്സ്റ്റ് എന്താണ്, ഹി ഷുഡ് എക്സാമിൻ പ്രോപ്പർലി ദ ടേംസ് ഓഫ് ഡിബഞ്ചർ ട്രസ്റ്റ് ഡീഡ്. ഡിബഞ്ചേഴ്സ് ട്രസ്റ്റ് ഡീഡ് ഉണ്ടാവും ഡിബഞ്ചറിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ, ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായിട്ട് ഒരു ഡിബഞ്ചർ ട്രസ്റ്റ് ഡീഡ് ഉണ്ടാവും, അപ്പം അത് പ്രോപ്പർലി എക്സാമിൻ ചെയ്യണം. ദെൻ ഹി ഷുഡ് ഫിസിക്കലി കൗണ്ട് ക്യാഷ് ഇൻ ഹാൻഡ് ഓൺ ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. അതായത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ലാസ്റ്റ് ഡേറ്റിൽ എത്രത്തോളം ക്യാഷാണ് കയ്യിലുള്ളത് എന്നുള്ളത് എണ്ണി നോക്കണം. ഓക്കെ, അത് ഡ്യൂട്ടിയാണ് കേട്ടോ. He is a watchdog, but not a bloodhound. Not to adopt an attitude of suspicion towards the client staff. ഇയാളൊരു കാവൽ നായയാണ്, അല്ലാതെ എല്ലാവരെയും കടിച്ചു കയറാൻ വരുന്ന ഒരു നായയല്ല. അതുകൊണ്ട് തന്നെ ക്ലയൻറ്റ് സ്റ്റാഫ്, നമ്മൾ ഏത് കമ്പനിയിലാണ് ഓഡിറ്റ് ചെയ്യുന്നത്, അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്ത് നന്നായിട്ട് പെരുമാറുക, അവരുടെ അടുത്ത് ഒരു സംശയമായിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒരിക്കലും ഉണ്ടാവരുത്. അപ്പോൾ അതൊരു ഡ്യൂട്ടിയാണ് കേട്ടോ. നെക്സ്റ്റ് ആണ്, ആൻ ഓഡിറ്റർ ഷുഡ് കറസ്പോണ്ട് ഇൻ റൈറ്റിംഗ് വിത്ത് എ റിട്ടയറിംഗ് ഓഡിറ്റർ ബിഫോർ ആക്സെപ്റ്റിംഗ് ദ അപ്പോയിൻമെൻറ്റ് ആസ് എൻ ഓഡിറ്റർ ഇൻ ദ പ്ലേസ് ഓഫ് ഹിം. ഒരു റിട്ടയറിംഗ് ഓഡിറ്ററിന് പകരമാണ് നമ്മുടെ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റിട്ടയറിംഗ് ഓഡിറ്ററിൻ്റെ കയ്യിൽ നിന്ന് ഒരു റൈറ്റിങ്ങിലെ ഒരു കറസ്പോണ്ട് ആക്സെപ്റ്റ് ചെയ്യണം, റൈറ്റിങ്ങിലെ ആക്സെപ്റ്റ് ചെയ്യണം, എന്നിട്ട് മാത്രമാണ് പുതിയ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതും അങ്ങനെ ചെയ്യലും പുതിയ ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്, അങ്ങനെ റിട്ടയറിംഗ് ഓഡിറ്ററിൻ്റെ കയ്യിൽ നിന്ന് ലെറ്റർ വാങ്ങിക്കില്ലേ. ഇനി നോൺ മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആൻഡ് നോൺ ഹോൾഡർ ഓഫ് എ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഫ്രോം കൗൺസിൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാനോട്ട് പ്രാക്ടീസ് ആൻ ഓഡിറ്റർ. ഐ സി ഐയിൽ മെമ്പർ അല്ല, അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് ഇതിൻ്റെ കൗൺസിലിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഒരു ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ചെറിയ ടോപ്പിക് കൂടെയുള്ളൂ, നമുക്ക് അതും കൂടെ പറയാം കേട്ടോ. സ്പെഷ്യൽ ഓഡിറ്റ് ഓഫ് എ കമ്പനി, കമ്പനിയുടെ സ്പെഷ്യൽ ഓഡിറ്റ്, അതായത് സെക്ഷൻ 233A പ്രകാരം സെൻട്രൽ ഗവൺമെൻറ് സ്പെഷ്യൽ ഓഡിറ്റ് നടത്താൻ വേണ്ടി പറയും. അപ്പോൾ ചില കേസിൽ സ്പെഷ്യൽ ഓഡിറ്ററിനെ അപ്പോയിൻ്റ് ചെയ്യാനും പറയും. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എപ്പോഴാണ് അങ്ങനെ പറയുക എന്നാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, ദ അഫെയേഴ്സ് ഓഫ് എനി കമ്പനി ആർ നോട്ട് ബീങ് മാനേജ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് സൗണ്ട് ബിസിനസ് പ്രിൻസിപ്പിൾ. സെൻട്രൽ ഗവൺമെൻറ് തോന്നുകയാണ് കമ്പനിയുടെ അഫയേഴ്സ് ഇപ്പോൾ ചെയ്യുന്നത് ബിസിനസ് പ്രിൻസിപ്പിൾസിന് ഫോളോ ചെയ്തിട്ടല്ല, അതിനെതിരായിട്ടാണ്, പ്രിൻസിപ്പിൾസ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല. നെക്സ്റ്റ്, എനി കമ്പനി ഈസ് ബീങ് മാനേജ്ഡ് ഇൻ എ മാനർ ലൈക്ലി ടു കോസ് സീരിയസ് ഇഞ്ചുറി ഓർ ഡാമേജ് ദ ഇൻട്രസ്റ്റ് ഓഫ് ട്രേഡ് ഇൻഡസ്ട്രി ഓർ ബിസിനസ് ടു വിച്ച് ഇറ്റ് പെർട്ടെയിൻ. അതായത് ഒരു കമ്പനി മാനേജ് ചെയ്യുന്നത് അത് സീരിയസ് ഇഞ്ചുറി ഉണ്ടാവും അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടാവും ട്രേഡിൻ്റെയോ ഇൻഡസ്ട്രിയുടെയോ ബിസിനസ്സിൻ്റെയോ ഇൻട്രസ്റ്റിന്, അതിൻ്റെയൊക്കെ ഇൻട്രസ്റ്റിന്, ട്രേഡിൻ്റെയോ ഇൻഡസ്ട്രിയുടെയോ ബിസിനസ്സിൻ്റെയോ ഇൻട്രസ്റ്റിന് എതിരായിട്ട്, അതിന് ഇഞ്ചുറിയോ ഡാമേജോ ഉണ്ടാവുന്ന തരത്തിൽ അതിൻ്റെ ഇൻട്രസ്റ്റിന് എതിരായിട്ടാണ് കമ്പനി പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ. ദെൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എനി കമ്പനി ഈസ് സച്ച് ആസ് ടു എൻഡേഞ്ചർ ഇറ്റ് സോൾവൻസി. അതായത് നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ വളരെയധികം മോശമാണ്,
സോൾവെൻസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻസോൾവെന്റ് ആവും, അതായത് ലൈബിലിറ്റീസ് മീറ്റ് ചെയ്യാനായിട്ടുള്ള അസറ്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോഴൊക്കെയാണ് സ്പെഷ്യൽ ഓഡിറ്റ് നടത്താനായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഇൻസിസ്റ്റ് ചെയ്യുക. ഇനി ദ സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ഓർഡർ ടു അപ്പോയിന്റ് ചാർട്ടർഡ് അക്കൗണ്ടന്റ്സ് ഓഫ് എ കമ്പനി ദ ഓഡിറ്റർ ടു കണ്ടക്ട് സ്പെഷ്യൽ ഓഡിറ്റ്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇവിടെ ചാർട്ടർഡ് അക്കൗണ്ടന്റ്സിനെ സ്പെഷ്യൽ ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ കമ്പനി ഓഡിറ്ററിൻ്റെ പോലെ തന്നെയാണ് സ്പെഷ്യൽ ഓഡിറ്ററിൽ, സ്പെഷ്യൽ ഓഡിറ്റിങ്ങിലെ ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി പവേഴ്സൊക്കെ. ഇനി പക്ഷെ ഒരു വ്യത്യാസമുള്ളത്, നമ്മുടെ സ്പെഷ്യൽ ഓഡിറ്റ് നടത്താനായിട്ട് ആരാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ആർക്കായിരിക്കണം? സെൻട്രൽ ഗവൺമെൻറ്റിനായിരിക്കണം. അതുപോലെ റെമ്യൂണറേഷൻ പേ ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. പക്ഷെ പേ ചെയ്യുന്നത് ആരാണ്? ഏത് കമ്പനിയാണോ ആ കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യമാണ്. നമ്മുടെ ഈ ചാപ്റ്റർ തന്നെ കഴിഞ്ഞു, നമുക്കിനി അടുത്ത ചാപ്റ്ററാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്. ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? റൈറ്റ്സ് ഡ്യൂട്ടീസ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് ഓഡിറ്റർ ആണ്. ആദ്യം ഒരു 10 റൈറ്റ് പറഞ്ഞു, പിന്നെ ഒരു ഓഡിറ്ററിൻ്റെ ലീൻ എന്താണ് എന്നുള്ള ഒരു ടേമാണ് പറഞ്ഞത്. ഡ്യൂട്ടീസ് ആണ്, ഡ്യൂട്ടീസിൽ 4 തരത്തിലുള്ള ഡ്യൂട്ടി. ഫസ്റ്റ് ഡ്യൂട്ടി സ്റ്റാറ്റർ ഡ്യൂട്ടി ആണ്. നെക്സ്റ്റ് ഈസ് ഡ്യൂട്ടി അറൈസിങ് ഔട്ട് ഓഫ് കോമൺ ലോ. നെക്സ്റ്റ് ഡ്യൂട്ടീസ് അറൈസിങ് ഔട്ട് ഓഫ് പ്രൊഫഷണൽ എത്തിങ്. നെക്സ്റ്റ് ഈസ് ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് ബൈ ലീഗൽ ഓർ കോ ഡിസിഷൻ. അപ്പോൾ ഈ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഒന്ന് വായിച്ചു നോക്കൂ, ഇവിടെ വരെയുള്ള കാര്യങ്ങൾ ടെക്സ്റ്റ് ഉണ്ടല്ലോ.